ബിസ്മിറൽയുടെ മറ്റൊരു കിസ് ആയിട്ട് വരുന്ന ഒന്നാണ് തംസീലിയ എന്നുള്ളത് മലയാളത്തിലൊക്കെ നമ്മൾ പഴമൊഴി കടം കഥ എന്നൊക്കെ പറയുന്നത് പോലെ അറബി സാഹിത്യത്തിൽ വരുന്ന മറ്റൊരു ഇനമായിട്ടാണ് തംസീലിയ എന്നുള്ളത് പരിചയപ്പെടുത്തുന്നത് മസൽ എന്നൊക്കെ അറബിയിൽ നമ്മളതിന് പറയാറുണ്ട് അല്ലംസീല ഉദാഹരണങ്ങളിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ എന്നുള്ളത് ഈ ഒരു വാക്ക് പറയുന്നത് ലി മുജാഹിദിൻ ആദ ദ ഇല ഓത്നി സഫരി വളരെ വലിയ ദീർഘമായ യാത്ര കഴിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരുന്ന ഒരു യോദ്ധാവിനോട് അല്ലെങ്കിൽ ഒരു ആമിലായ മനുഷ്യനോട് അവൻ എൻ്റെ നാട്ടിലേക്ക് വളരെ വലിയ പ്രയാസമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് മടങ്ങുന്ന ഒരാളോട് പറയുന്ന വാക്കാണെന്നത് ഇലാ കിറാബിഹി വാള് അതിൻ്റെ ഉറയിലേക്ക് മടങ്ങി എന്നുള്ളത് ഓക്കെ ഇതൊരു അറബിയിലുള്ള പഴമൊഴിയായിട്ട് നമുക്ക് പറയാം ആദുസൈഫു ഇല്ലാത്ത അതുപോലെ മനി സിംഹം അതിൻ്റെ ആർജവമുള്ള കാട്ടിലേക്ക് മടങ്ങി മനി അഗോബിഹി അല്ലെങ്കിൽ അതിൻ്റെ ഗുഹയിലേക്ക് മടങ്ങി മനി അഗോബിഹി എന്ന് പറഞ്ഞാൽ ആർജ്ജവമുള്ള അതിൻ്റെ കാട്ടിലേക്ക് മടങ്ങി എന്ന് സിംഹത്തിന് യോജിച്ചത് അതിൻ്റെ കാടാണെന്നുള്ള രൂപത്തിൽ ഇവിടെ ഒരു ആമിലായ മനുഷ്യൻ തൻ്റെ നാട്ടിലേക്ക് മടങ്ങിയ സമയത്ത് നമ്മൾ ഹക്കീക്കിയായ മാന വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല സെയ്ഫ് അതിൻ്റെ ഓറയിലേക്ക് മടങ്ങി എന്നുള്ളത് അതുപോലെ തന്നെ അസദ് അതിൻ്റെ ഇഴീനിഹി അതിൻ്റെ ഗുഹയിലേക്ക് മടങ്ങി എന്നുള്ള ഹക്കീക്കിയായ മാന ഉദ്ദേശിച്ചുകൊണ്ട് നമുക്കതിൻ്റെ രണ്ടിനെയും തഷ്പീ ചെയ്യാൻ സാധിക്കില്ല എന്നാൽ ഇവിടെ രണ്ട് സ്ഥലങ്ങളിലെയും കൃത്യമായിട്ടുള്ള ഒരു തർക്കീപ് നമുക്കുണ്ട് അതിനെ ഹക്കീക്കിയായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ മാന പരിപൂർണമാക്കി കൊണ്ട് കൊണ്ടുവരാൻ പറ്റില്ല ഉപയോഗിക്കുമ്പോഴാണ് മജാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഇസ്തി ആറ ത എന്നുള്ളത് ഈ ഒരു വാക്കിലൂടെ വ്യക്തമാക്കുന്നത് ീനത്ത് ഹാലിയ ഇതിലുള്ള കരീനത്ത് ഹാലിയായിട്ടാണുള്ളത് അതുപോലെ തന്നെ ബൈനൽ ഇലാ ഇലാവത്തുനീഹി ഒരു അലീബായ ആൾ തന്നെ നാട്ടിലേക്ക് മടങ്ങുന്നു എന്നുള്ളതാണ് അതുപോലെ ഹാല റുജു സൈഫിറാബി ഹി വാളിൻ്റെ ഉറ വാളിലേക്ക് വാളിൻ്റെ ഉറയിലേക്ക് വാൾ മടങ്ങുന്നത് പോലെ ഉള്ള അവസ്ഥ അപ്പം അവ രണ്ടിലും എന്താണ് ബന്ധം എന്നുള്ളത് നമുക്ക് ഹലിയായിട്ട് മനസ്സിലാക്കി എടുക്കേണ്ടതാണ് സത്യത്തിൽ അതിൻ്റെ അടിയിലുള്ള അലാപ്പത്ത് എന്നുള്ളത് മുഷാ ബഹത്താണ് എന്നർത്ഥം ഒരു മനുഷ്യൻ തൻ്റെ നാട്ടിലേക്ക് വളരെ പ്രയാസപ്പെട്ട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം മടങ്ങുന്ന ആ ഒരു ധീരതയുണ്ടല്ലോ ചിലപ്പോൾ അവൻ എന്ത് ചെയ്യാം ഒരുപാട് പ്രയാസങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും മടങ്ങുന്നുണ്ടാവുക ഇത്തിരി കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ ഏതുപോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വളരെ ശക്തമായ ഘോര യുദ്ധങ്ങൾ കഴിഞ്ഞ ശേഷം തൻ്റെ ധീരത തെളിയിച്ചു കൊണ്ട് വാളുമായിട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്ന വാളിനെ വാളുറയിലേക്ക് കയറ്റുന്ന ആ ഒരു പ്രതീതിയുമായിട്ട് തഷ്പി ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ സാരം അതുപോലെ ജില്ലാതായൻ മനുഷ്യൻ വിജയങ്ങൾക്ക് ശേഷം അതിൻ്റെ ആ വാളുറ വാളിലേക്ക് വാളറയിലേക്ക് വാളും മടക്കുന്നത് പോലെയുള്ള ആ ഒരു അവസ്ഥയുമായിട്ട് നമുക്ക് തഷ്പിയാക്കാം ഇതുപോലെ തന്നെയാണ് വഹിസുമാബിഹി എന്നുള്ളതും ഒരു സിംഹം സിംഹത്തിൻ്റെ എല്ലാ വേട്ടയും കഴിഞ്ഞു തൻ്റെ ഗുഹയിലേക്ക് തൻ്റെ കാട്ടിലേക്ക് മടങ്ങുന്ന ആ ഒരു പ്രതീതിയുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുന്നത് അപ്പം ഇത്തരത്തിലുള്ള രണ്ട് പ്രോവബ്സുകൾ പറഞ്ഞു കൊണ്ട് പരസ്പരം എന്ത് ചെയ്യുന്നു തഷ്ബി ആക്കുന്ന അലാഖത്ത് തഷ്ബി ആയിട്ട് വരുന്ന ഈ രൂപത്തിലുള്ള തംസീലിയായിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു അതിനെ ഒരു കടങ്കഥ രൂപത്തിലായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തുന്നതിനാണെന്താ അല്ലെസ്ത്യാന തംസീലിയ എന്നുള്ളത് അപ്പോൾ സൈഫ് അതിൻ്റെ കിറാബിലേക്ക് മടങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹക്കീ കി അതൊരു വളരെ ജിദ്ദിഹദിന് ശേഷം ഒരാൾ എന്ത് ചെയ്തു തൻ്റെ നാട്ടിലേക്ക് മടങ്ങി വന്നു അല്ല അല്ലാന്നുണ്ടെങ്കിൽ ഏതൊരു പ്രയാസം കഴിഞ്ഞിട്ട് സ്വന്തം കൂടറയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ അഭയസ്ഥാനത്തേക്ക് കയറി വരുന്നതിന് നമുക്ക് എന്ത് പറയാം ഇതുപോലെയുള്ള പ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് നമുക്കതിനെ ഭംഗി അലങ്കാരമാക്കി മാറ്റാമെന്നർത്ഥം നെക്സ്റ്റ് ഇതിനോട് തുല്യമായിട്ട് വരുന്ന മറ്റൊരു പ്രോബ്സ് പ്രോവബ്സായിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് യഖുദാ യജിദു ബിഹിൽ മാ അസ്സുലാല വമൻ ഫമിൻ അവൻ്റെ വായിലുണ്ട് മുരിൻ രോഗം കാരണത്താലുള്ള കയ്പ്പുണ്ട് അങ്ങനെയെങ്കിൽ യജിദു മുറം ബിഹി ആ രോഗം കാരണത്താൽ അവനക്ക് ഫുൾ ഒട്ടേം കയ്യപ്പായിരിക്കും അൽമ അസ്ലാല തിളങ്ങി നിൽക്കുന്ന വളരെ നൈർമല്യമുള്ള ശുദ്ധമായ വെള്ളം അവനക്ക് എന്തായിരിക്കും കയ്യപ്പായിട്ടായിരിക്കും ഫീൽ ചെയ്യാം ഇതൊരു പ്രയോഗം രൂപത്തിലുള്ള കവിതയാണ് ഓക്കെ ആരോടാണ് പറയുന്നത് ഫഹ്മി റായിഇൻ അവിടെ അത്ഭുതപ്പെടുത്തുന്ന കവിത കേട്ടിട്ടും അതിൻ്റെ ആ അർത്ഥാശയം മനസ്സിലാക്കാൻ സാധിക്കാത്ത തനോ പോലെയാണ് ഈ സംഭവം നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഒരുപാട് സംഭവങ്ങൾ പറയും നമ്മൾ ഒരാൾക്ക് ഒരു കാര്യം മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് രോഗങ്ങളുടെ രോഗങ്ങളുടെ അവസ്ഥയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന രൂപത്തിലായിട്ടുള്ള ആ ഒരു മാനയാണ് അവിടെ എന്ത് ചെയ്യുന്നത് ഉപയോഗപ്പെടുത്തുന്ന അർത്ഥം മുത്തനബി കവിതയിലൂടെ പറയുന്നത് ഹഖീഖിയ ഹക്കീക്കിയ മാനുദ്ദേശിക്കുകയാണെങ്കിൽ ഏതുപോലെ മരികൾ അവന് രോഗം കാരണത്താൽ അവൻക്ക് എന്ത് ചെയ്യുന്നില്ല അവൻ്റെ ഫമിന് മറാറത്തുള്ളത് കാരണത്താൽ തന്നെ നല്ല മാവുൽ അദബ് ഒന്ന് കുടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കൃത്യമായിട്ട് അത് കഴിപ്പായിട്ടേ എത്തിക്കുള്ളൂ എന്നുള്ള രൂപം ഓക്കെ എങ്കിലും വലാക്കില്ല ന്യൂസ് ഇതിന് നമ്മളെന്ത് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ അക്കീക്കിയായ മാനയിൽ ഉപയോഗിക്കാൻ പാടില്ല പക്ഷേ ഇതിന് വേറൊരു മാനയിലേക്ക് മജാസിയായ മാനയിലേക്ക് കൊണ്ടുവരണം ഓക്കെ അങ്ങനെ കൊണ്ടുവരുന്ന സമയത്താണ് ഈ ഷിയർ എന്തായി മാറുന്നത് ഇതുപോലെ ഒരു വളരെ റായി ആയ ഒരു ഷെയറിനെ അതിൻ്റെ റൗക്ക് അതിൻ്റെ മാന യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാളുമായിട്ടാണ് ഇത് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ഇതുപോലെ നല്ല അതുപായ ശുദ്ധമായ വെള്ളം കുടിച്ചിട്ടും അവനക്ക് അതിൻ്റെ രുചി മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ള സംഭവത്തുമായിട്ട് ഗ്യാസ് സോറി അതിനെ കമ്പയർ ചെയ്യേണ്ടത് അപ്പോൾ ആ രൂപത്തിലായിട്ടാണ് അവിടെ തഷ്ബിഹ് ഷാപായത്ത് വരുന്ന അർത്ഥം അപ്പൊ ഒരു അദബിയായിട്ടുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ലോഫുള്ള ഒരാൾ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം തർക്കീബ് ചെയ്യുന്നു ഇവിടെ കത്തിയതിൽ ഇവിടെ കാണുന്നത് ഫാദ് തർക്കീബ് ഈ ഒരു കൂട്ടി യോജിപ്പിച്ചിട്ടുള്ള ഒരു മാന മറ്റൊരു തർക്കീബിനോട് എന്ത് ചെയ്യുന്നു തഷ്ബി ചെയ്യുന്നു ഫറക്കീബ് മജാദും അവനെ ചെയ്യുന്ന ആ ഒരു വലിയൊരു തർക്കീബിൻ്റെ ഒരു കൂട്ടത്തെയാണ് അന്ന് മുഷബായിട്ട് കൊണ്ടുവരുന്നത് മുഷബഹ് ബിഹി ഏതുമായിട്ട് തഷ്പി എന്നും രോഗിയുടെ ആ രോഗത്തിൻ്റെ അവസ്ഥയുമായിട്ട് എന്തെങ്കിലും തഷ്പി എന്നും അപ്പോൾ ഇവിടെ സത്യത്തിൽ ഉണ്ടായത് ഒമയ ഖുദാഫമിൻ മുസ്ലിം യജിദു അജിദുമുറം ബിഹി മജ്ജുലാല എന്നുള്ളത് ആ ഒരു ജുംല തന്നെ എന്തായിട്ട് വരുന്നുണ്ട് ആയിട്ട് കൊണ്ടുവരുന്നു അതിന് മുഷബ്ബഹ് ബിഹി ഏതുമായിട്ട് മുബ് ബിഹിയാക്കി കൊണ്ടുവന്നു മുഷബിനോട് റായി ആയ കവിത മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാളാകുന്നത് ഇതുപോലെയാണ് അപ്പൊ ഈ ബൈത്ത് എന്തായിട്ട് മാറുന്നു ഇതൊരു തംസീലിയാണ് ഒരു പ്രോവർബാണ് അതെന്തായി മാറുന്നു ബിഹി ആയിട്ട് മാറുന്നു ഈ രൂപത്തിലൂടെ മാറുന്നതാണ് മറ്റൊരു തമസയിലേക്കുള്ള ഉദാഹരണം അടുത്തൊരു ഉദാഹരണത്തിലേക്ക് കടക്കുമ്പോൾ ഈസത്ത് കൗല കുല്ലി ഖതീബി എന്നുള്ള ഒരു അറബി പഴമൊഴിയാണ് ഇവിടെ പറയുന്നത് സത്യത്തിൽ കത്തായ ഈസത്തു ജയിസത്തും മുറിച്ചു കൗലക്കുല് ഖത്തീബിനെയല്ല ഹത്തീബിനി സംസാരം എന്നാണ് അതിൻ്റെ ഹക്കീക്കിയായ മേന വരുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു മറ്റൊരർത്ഥം ഇതിൻ്റെ പിന്നിലുണ്ട് അത് കാരണം ഓരോന്നിനും ഓരോ പ്രോപ്സിന് ഒരു ആശയം ഉണ്ടായിരിക്കും ഇത് സംഭവം ആരോട് പറഞ്ഞില്ലേ ഈ ബി കൗലിൾ ഫസൽ വെറും വർത്താൻ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളോടാണ് പറയുന്നത് അപ്പോൾ അയാൾ സംസാരം മുറിച്ച് കളയുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്നാലും മിസ് ഈ അറബി ആയിട്ടുള്ള ഈ മസല എങ്ങനെ വരുന്നു നോക്കാം അതിൻ്റെ അസുലെന്താണ് വൽ തഷാവരിതാബത്തിൻ ഹിതാബത്തിനായിട്ടും ദശാവറിനക്കായിട്ടും ഇങ്ങനെ ഒരുമിച്ച് കൂടി ഒരു സുൽ ഉണ്ടാക്കണം രണ്ടാൾക്കാർ പരസ്പരം കൊന്നു അതിൽ ഒരാൾ കൊന്നു കൊല്ലപ്പെട്ടു അത് കാരണത്താൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളിൽ നിന്ന് മറ്റുള്ളവർക്ക് സാഹസത മറ്റൊക്കെ ആയിട്ട് ആവശ്യപ്പെട്ട് അവരിങ്ങനെ ഒരുപാട് മുഷാവറി മറ്റൊക്കെ നടത്തി അനിക്കുന്ന സമയത്താണ് ജാരിയത്ത് എന്ന് പറയുന്ന ജഹീസത്ത എന്ന് പറയുന്നൊരു പെണ്ണ് ചാരിയത്തായ സ്ത്രീ അക്ബലത്ത് അമ്പാഴത്ത് അന്നാവു ആ പെണ്ണ് കൊന്നിട്ട് എന്നെ പറഞ്ഞു അന്നൗലി ആ മൊക്കത്തൂല് കൊല്ലപ്പെട്ട ആളുടെ രക്ഷിതാക്കളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഖഫീറു അവർ വിജയിച്ചിരിക്കുന്നു ബിൽ കാത്തിലി കാത്തിലിനെ കൊണ്ട് ഫക്കത്തലുവാൻ അവനെ കൊന്നിട്ടുണ്ടെന്നൊക്കെ വിഷയം പറഞ്ഞു അപ്പോൾ വെറും വർത്തമാനം പറഞ്ഞുകൊണ്ട് കാര്യം നേടിയെടുക്കുക അവരുടെ സംസാരം നേടി മുറിച്ച് കളയുക എന്നുള്ള ആ ഒരു ആശയത്തിലൂടെ സംഭവം നടന്നിട്ടില്ല പക്ഷെ വെറുതെ പറഞ്ഞിട്ട് സംഭവം മുറിച്ച് കളയുക എന്നുള്ള രൂപത്തിലായിട്ട് പെണ്ണെന്ത് ചെയ്തു ജഹീസത്ത് എന്നുള്ള പെണ്ണുങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞതോടുകൂടെയാണ് കത്ത് കത്ത് ജഹീസത്തു ജഹീസത്ത് എന്തെങ്കിലും മുറിച്ച് കളഞ്ഞു കൗലക്കുല് ഹത്തീബിന് അവിടെ എന്തായിരുന്നു ഉഷാവർക്കും മറ്റൊക്കെ വന്നിരുന്ന എല്ലാവരുടെ സംസാരത്തേക്കാർ എന്താ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു കാത്തിൽ നിന്ന് എന്നുള്ളതായിരുന്നു അത് ഇവരുടെ സംസാരത്തിലൂടെ കൊന്നു കളഞ്ഞു അതുകൊണ്ട് എന്ത് ചെയ്തില്ല അവരുടെ സംസാരം ഉഷാറൊക്കെ നന്നുപോയി എന്നുള്ളത് അപ്പോൾ ഈ ഒരു ആശയം കൊണ്ടുവരാം വെറും വർത്താനം പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക കാര്യം നേടിയെടുക്കുക എന്നുള്ള രൂപത്തിലുള്ള സംസാരങ്ങളിലേക്കൊക്കെ എന്ത് ചെയ്യും ഈ രൂപത്തിലുള്ള പ്രയോഗം ഉപയോഗിക്കും അതാണ് പറയുന്നത് ഇത് എന്താണ് വഹുവ തർക്കീബന് ഇത് മൊത്തത്തിലായിട്ടുള്ള ഈ ഒരു കോർവ

മുൻകഴിഞ്ഞിട്ടുള്ള എല്ലാ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് അന്ന തർക്കീബൻ മായനാ ഉൽ മജാസ് ഹക്കീകിയായ മായയല്ലാത്ത സ്ഥലങ്ങളിലായിട്ടാണ് ഓരോ തർക്കീബിനെയും ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അവകൾക്കിടയിലുള്ള അലാക്കത്ത് എന്തിന് മജാസി ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഓ മായനാ ഉൽ ഹക്കീക്ക ഹി അൽ മുഷാബത്തും മുഷാബഹത്തും ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അവിടെ മജാസിലൂടെയാണ് എൻ്റെ അലാക്കത്തുള്ളത് അഥവാ മുഷാ വന്നിട്ടുള്ളത് നൃത്തം ഇനി പറയണ കൊല്ലു തർക്കീബ് മിൻഹാദൻ നോ ഈ ഈ നോയിൽ വരുന്ന ഓരോ ഇത്തരത്തിലുള്ള തർക്കീബിനാണ് എന്ന് പറയുന്നത് യുസമ്മ ഇസ്താറ തംസീലിയ എന്ന് പറയുന്നത് അപ്പോൾ ഇസ്തി ആർ തംസീലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ള മുഷബഹും മുഷബഹ് ബിഹിയും മുഫ്രദായിട്ടായിരിക്കില്ല മുറക്കബ് ആയിരിക്കും എന്നർത്ഥം ആ ഒരു ജുംല മൊത്തത്തിൽ മുഷബായിരിക്കും മറ്റൊരു ജുംല മൊത്തത്തിൽ എന്തായിരിക്കും ബിഹി ആയിരിക്കും ഒരു ജുംല മറ്റൊരു ജുംല അഥവാ ഒരു തർക്കീബ് മറ്റൊരു തർക്കീബുമായിട്ട് എന്ത് ചെയ്യുന്നു കമ്പയർ ചെയ്ത് തെഷ്ബി ആക്കുന്നു എന്നർത്ഥം

ചെയ്യുന്ന രൂപത്തിലായിട്ടായിരിക്കും എന്ത് ചെയ്യുക ഈയൊരു അതാ മജാസിന്റെ ഇത് കൊണ്ടുവരുന്ന അർത്ഥം ഇനി ഇതുപോലെ വരുന്ന മറ്റൊരു മൂസജുകളും ഉദാഹരണങ്ങളും നമുക്ക് ശ്രദ്ധിക്കാം പിന്നെ അറബികളുടെ മറ്റൊരു പ്രോബ്സിൽ പെട്ടതാണ് എന്ത് അമ്പ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം അതിൻ്റെ ആവണി എന്ത് ചെയ്യണം അമ്പുകൾ കൊണ്ട് നിറക്കണം എന്നർത്ഥം ഓക്കെ അമ്പ് ചെയ്യുന്ന ആവനായി അമ്പില്ലായെന്നുണ്ടെങ്കിൽ അതിൽ കാരണം കാര്യമില്ല എന്നുള്ളതുപോലെ എന്നുള്ളത് പോലെ അത് ആൾക്കാരോട് പറയുന്നതാണ് ഇത് ബൈതൻ തൗഹൂല്യമായി ഖബല ബിനാ തവാഫർ അസലൻ മാലു സമ്പത്ത് പൂർത്തിയാവാതെ വീടുണ്ടാക്കാൻ നിർമ്മിക്കുന്ന വീടുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളെപ്പോലെയാണ് കായില്ലാതെ വീടുണ്ടാക്കുന്ന ആളെപ്പോലെയാണ് എന്നർത്ഥം ഓക്കെ അപ്പോൾ വീടുണ്ടാക്കണെങ്കിൽ കായ് വേണം എന്നതുപോലെ അമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അമ്പ് വേണം എന്നുള്ള രൂപത്തിൽ നമുക്ക് എന്തെയ്യാൻ പറയാവുന്നതാണ് അതാണ് രീതാബത്തെ പറഞ്ഞാൽ ഷുബിയത്തെ ഹാലമുയർത്തി വീടുണ്ടാക്കുന്ന ഒരാൾ സമ്പത്തൊക്കെ മുതലൊക്കെ ഒരുമിച്ച് കൂട്ടുന്നതിന് മുമ്പ് തന്നെ വീടുണ്ടാക്കുന്ന ഒരാളുടെ അവസ്ഥയെ ദഷിയാക്കി അമ്പയത്തുകാരൻ എന്ത് ചെയ്യുന്നത് കിനാലിൽ അമ്പില്ലാതെ അമ്പ് ചെയ്യാൻ ശ്രമിക്കുന്നവനെ പോലെ ഓക്കെ അപ്പോൾ ഇവിടെ രണ്ടിലും എന്ത് ചെയ്യുന്നുണ്ട് ഒരു അജലത്തിൽ അമ്പർ എന്നുള്ളത് അവർ പെട്ടെന്ന് ഉളരുന്നു എന്നുള്ളതാണ് അവിടെ കൊണ്ടുവരുന്നത് അപ്പോൾ ഈ ഒരു തെർക്കൈപ്പ് ഒരു ജുമല മറ്റൊരു ജുമലയോട് തെർക്കേപ്പ് ചെയ്യുന്നു മുഷിപ്പ് മുഷ്പ ഈ രൂപത്തിലായിട്ട് വരുമ്പോൾ ഇതാറത്ത മുസ്സീലിയ പറയും ഇതിനെ കരീനത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഹാലി ആയിട്ടായിരിക്കും എന്നർത്ഥം അതുപോലെ മറ്റൊരുദാഹരണത്തിലേക്ക് അടക്കമുള്ള അഞ്ച് തെർക്കും അലൽമാനി വെള്ളത്തിൽ എഴുതുന്നതിനെ പോലെയാണ് എന്നർത്ഥം ഓക്കെ

ഓക്കെ അപ്പോൾ ഇതുപോലെ മുൻ മുസ്തഹീലായ കാര്യങ്ങൾ ആരൊക്കെ നിൽക്കുന്ന വിടുന്നുണ്ട് അപ്പോൾ അവനോടൊക്കെ നമുക്ക് ഈ രൂപത്തിൽ പറയാം എന്താ തുറക്കുമോല ഈ ഒരു പ്രയോഗം അവിടെ ഉപയോഗപ്പെടുത്താൻ അർത്ഥം ഓക്കെ ഇവിടെയുള്ള ജാമ്യം എന്നാൽ രണ്ട് പേരെന്ത് ചെയ്യുന്നു മുസ്മിറല്ലാത്തൊരു അമല് ചെയ്യുന്നു എന്നർത്ഥം റിസൾട്ട് കിട്ടാത്ത അമൽ ചെയ്യുന്ന അർത്ഥം അപ്പോൾ ഇത്തരത്തിലുള്ള തുറക്കീബുകൾ പരസ്പരം എന്ത് ചെയ്യുന്നു മുഷബ് ബിഹി ആയിട്ടും വരുന്നു അങ്ങനെ വരുന്നതിന് ആറ തംസീലിയ എന്ന് പറയാം അതിനിടയിലുള്ള കരീനത്തെ എപ്പോഴും ഹാലി അബിൽ എന്നർത്ഥം അന്ന അന്നത്തോറഫ് المشبح ربما يكون ترقيبا لا يكون مفردا في هذا النوع وهذا القسم يعتبر على الاسم تمثيلية شكرا